ന്യൂസ് വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സുപ്രീം കോടതി വിമർശിച്ചു എന്ന വാർത്ത കേട്ട് രോമാഞ്ചം അടങ്ങുന്നതിന് മുമ്പായിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് കേരള സർക്കാരിന്റെ തലക്കെട്ട് നല്ലൊരു മേട് കിട്ടി. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ നിയമിച്ചതല്ല, പുനർനിയമിച്ചത്. തെറ്റായിപ്പോയെന്നും അദ്ദേഹത്തിന്റെ നിയമനം അസാധുവാണെന്നും സുപ്രീം കോടതി കണ്ടെത്തി. കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജിയും പിന്നീട് ഡിവിഷൻ ബെഞ്ചും ഈ നിയമനം ശരിവച്ചു. സർക്കാർ അങ്ങനെ നെഞ്ചുപിടിച്ച് നിൽക്കരുത്. അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ സുപ്രീം കോടതിയിൽ വ്യവഹാരവുമായിട്ട് പോയത്. അതിന്റെ വാദം കേൾക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തെ പുനർനിയമിച്ച രീതി ശരിയല്ല എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ ന്യായാധിപന്മാർ നടത്തിയിരുന്നു. വാദം കേട്ട് കേസ് വിധി എഴുതാൻ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ന് വിധി വന്നപ്പോൾ നമുക്ക് അപ്പോഴേ അറിയാം വിധി ഏത് രീതിയിലായിരിക്കും ഉണ്ടാകുക എന്ന്. ഏതായാലും പ്രതീക്ഷ ആസ്ഥാനത്തായില്ല. അദ്ദേഹത്തിന്റെ നിയമനം അസാധുവാണ്, അദ്ദേഹത്തെ നിയമിച്ച രീതി തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പുനർ നിയമനത്തിന് അർഹതയുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. 60 വയസ്സ് കഴിഞ്ഞു എന്നുള്ളതും ഒരു അയോഗ്യതയായിട്ട് കണക്കാക്കേണ്ടതില്ല. പക്ഷേ ഇദ്ദേഹത്തെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഗവർണറുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയത് ശരിയായില്ല എന്ന ഒരു നിരീക്ഷണത്തോടുകൂടിയിട്ട് ഈ അപ്പീൽ അനുവദിക്കുകയും ഇദ്ദേഹത്തിന്റെ നിയമനം അസാധുവാക്കുകയാണ് ഉണ്ടായത്. സഖാക്കൾക്ക് ഇനിയിപ്പോൾ സുപ്രീം കോടതിയെ കുറ്റം പറയാൻ പറ്റും. ഇന്നലെ ഗവർണറെ വിമർശിച്ചു സുപ്രീം കോടതി, ഇന്ന് പതാ സർക്കാരിന്റെ തലക്കെട്ട് സുപ്രീം കോടതിയും മേടിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ സഖാക്കളിരിക്കുന്നത്. സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നു എന്നാണ് നമ്മുടെ ഗോവിന്ദമാഷും അതുപോലെ ബിന്ദു ടീച്ചർ പറയും. സത്യത്തിൽ നമ്മൾ ഇപ്പോഴും രക്ഷപ്പെട്ടു, ഞങ്ങൾ സുപ്രീം കോടതി വിധി അംഗീകരിക്കില്ല. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ തന്നെ ആ കസേരയിൽ പിടിച്ചിരുത്തും. അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹത്തെ പോകാൻ അനുവദിക്കുകയില്ല എന്നൊരു നിലപാടെടുത്തിരുന്നെങ്കിൽ നമ്മൾ കറങ്ങിപ്പോയത്. മാത്രമല്ല ഈ കണ്ണൂർ സർവകലാശാല ക്യാമ്പസ് അതിന്റെ ഹെഡ് ഓഫീസ് DYFIക്കാർ SFIക്കാർ ആരെങ്കിലും ഉപരോധിക്കും, വൈസ് ചാൻസലറെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ അനുവദിക്കാതെ അകത്തിട്ട് പൂട്ടുകയോ കയറാവുകയോ ചെയ്യുക എന്തെങ്കിലും ചെയ്തെങ്കിലും ആകെ ബുദ്ധിമുട്ടായത്. ഏതായാലും മാതൃകാപരമായൊരു നിലപാട് തന്നെ ഗോവിന്ദമാഷും ബിന്ദു ടീച്ചറും കൈക്കോട്ടത് കൊണ്ടും. ഇനി ഇവിടെ തുടരാൻ യാതൊരു താല്പര്യവുമില്ല. സത്യത്തിൽ പുനർനിയമനത്തിൽ തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, സർക്കാർ നിർബന്ധിച്ചാക്കിയതാണ്. ഇനി ഒരു നിമിഷം പോലും തുടരുന്നില്ല. നാളെ തന്നെ പഴയ ലാവണത്തിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ ചരിത്ര അധ്യാപകനായിട്ട് പോവുകയാണ് എന്ന് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനും അറിയിച്ചിട്ടുണ്ട്. അത്രത്തോളം നമ്മളെല്ലാവരും ഇവരോട് കൃതജ്ഞതയുള്ളവരാണ്. അവിടെ തുടർന്നിരിക്കാം എന്ന് അദ്ദേഹം വാശി പിടിച്ചില്ല. അദ്ദേഹത്തെ തന്നെ ഇരുത്തും, അദ്ദേഹം എഴുന്നേറ്റ് പോകാൻ സമ്മതിക്കുകയില്ല എന്ന് മന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ പറയുകയും ഉണ്ടായില്ല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ ചില്ലറക്കാരനല്ല. അദ്ദേഹം ഇവിടെ എറണാകുളം ആരാസ് കോളേജിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലോ പഠിച്ച് പാസ്സായ ആളല്ല, കോപ്പി അടിച്ച് പാസ്സായ ആളുമല്ല. അദ്ദേഹം ഡൽഹിയിലെ വിഖ്യാതമായ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത്. അദ്ദേഹത്തിന്റെ ബിരുദാനന്തര ബിരുദവും ഡോക്ടറൽ ബിരുദവും ഒക്കെ വിഖ്യാതമായ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ഉപരിപഠനം വിഖ്യാതമായ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ്. അദ്ദേഹം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു, സെന്റ് സ്റ്റീഫൻസിൽ അധ്യാപകനായിരുന്നു, ജാമിയ മില്ലിയയിൽ ചരിത്ര വിഭാഗം പ്രൊഫസറായിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കഷ്ടകാലം ആരംഭിച്ചത്. അഥവാ അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ശനിയുടെ അപഹാരമുണ്ട്. ഈ ശനിയുടെ അപഹാരം ഉണ്ടായ പിന്നെ ഒരു രക്ഷയില്ല. അങ്ങനെ അദ്ദേഹം കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലറായിട്ട് വന്നു, പല വിവാദങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് വന്നു. നേരത്തെ പൗരത്വ നിയമ ഭേദഗതിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇർഫാൻ ഹബീബ് നടത്തിയ ചില പരാമർശങ്ങൾ, അവിടെ ഉണ്ടായ ചില ക്ഷോഭകരമായ സംഭവങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ സ്ഥിതി പരിങ്ങലാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ പുനർനിയമിക്കാനുള്ള ഫയല് ഗവർണറുടെ മേശപ്പുറത്ത് വരുന്നത്. ഗവർണർ തെറ്റിദ്ധാരണയുടെ പുറത്താണ് എന്ന് പറയും. ഈ ഫയലിൽ ഒപ്പിട്ടു. അദ്ദേഹത്തിന്റെ മേൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇദ്ദേഹത്തിന് കത്തയച്ചു, കത്ത് അദ്ദേഹം പുറത്തുവിട്ടു. ഇങ്ങനെ പലവിധ പരിപാടികളും ചെയ്ത് ഇപ്പൊ ഈ പാവപ്പെട്ട വൈസ് ചാൻസലറെ ഒരു വഴിക്കാക്കി. വൈസ് ചാൻസലർക്ക് രാജിവെക്കേണ്ടതില്ല, അതുകൊണ്ട് രാജി വേണ്ട എന്ന് പറഞ്ഞു. കാരണം സുപ്രീം കോടതി ആളെ അയോഗ്യനായി പ്രഖ്യാപിച്ചാൽ പിന്നെ രാജിയുടെ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ നിയമനം തന്നെ പുനർനിയമനം തന്നെ തെറ്റാണ്. അതുകൊണ്ട് രാജി പോലും വെക്കാതെ, രാജി വേണ്ടാതെ അദ്ദേഹം ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ആരോടൊന്നും പറയാതെ വാതില് ചാരി പുറത്തു പോവുകയാണ് ഉണ്ടാകുന്നത്. ഇനി അദ്ദേഹം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഡൽഹിയിൽ പോയി ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ പഴയ ലാവണത്തിൽ അധ്യാപകനായിട്ട് തുടിച്ചു. അദ്ദേഹത്തിന് അതായിരുന്നു നല്ലത്. ഇവിടെ ഈ കണ്ണൂർ സർവകലാശാല പോലെ ചീഞ്ഞ ഒരു സ്ഥാനത്തിൽ, ഒരു ജീർണിച്ച വ്യവസ്ഥയിൽ ഇരിക്കേണ്ട ഒരാളല്ല അദ്ദേഹം. ഇവിടെ വല്ല ഡോക്ടർ ചിന്താ ജെറോമിനോ, ഡോക്ടർ പ്രിയ വർഗീസിനെയോ, ഡോക്ടർ സിന്ധു ജോയിയോ, അല്ലെങ്കിൽ ഡോക്ടർ ഷാജർ ഖാനെയോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡോക്ടറാകാൻ പോകുന്ന ഡബിൾ എ റഹീമിനെയോ, ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും വൈസ് ചാൻസലറായിട്ട് വച്ചാൽ ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കില്ല. ഈ ഇതുപോലെ യോഗ്യന്മാരായ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് നാറ്റിക്കേണ്ട ഒരു ആവശ്യമില്ല. സത്യത്തിൽ ഇദ്ദേഹം രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്റെ അഭിപ്രായത്തിൽ രാജുപോലും വെക്കാതെ ആ ഇരുന്ന സീറ്റിൽ നിന്ന് നിശബ്ദമായിട്ട് എഴുന്നേറ്റ് പോയ അദ്ദേഹത്തോട് സത്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. പിന്നെ ഇവിടെ ചില ആൾക്കാർ ഡോക്ടർ ബിന്ദു രാജിവെക്കണം എന്ന് പറയുന്നത്. ഡോക്ടർ ബിന്ദു ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർമാരുടെ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഈ ഷാജർ ഖാന്റെ അതുപോലെ ചിന്ത ജെറോമിന്റെ ഒക്കെ ശ്രേണിയിൽപ്പെട്ട ഒരു വലിയ അക്കാഡമിഷ്യാണ്. അവർ രാജിവെക്കണം എന്നാണ് BD സതീശനും മറ്റുമൊക്കെ ആവശ്യപ്പെടുന്നത്.
ഇനി ചിലപ്പോൾ കെ എസ് യുക്കാരോ ആ ഉദ്യോഗസ്ഥരോ അതിനുവേണ്ടി സമരം ചെയ്യാൻ സാധ്യത. എൻ്റെ അഭിപ്രായത്തിൽ ബിന്ദു ടീച്ചറെ രാജിവെക്കരുത്. ടീച്ചർ അവിടെ തന്നെ ഇരിക്കണം. ടീച്ചർ ഇരുന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു വഴിക്കാക്കി എടുക്കും. ഇത് ഈ കൂഴച്ചക്കയുടെ അവസ്ഥയിലെത്തി. ഇപ്പം തന്നെ എത്തി. കൂഴച്ചക്ക കണ്ടല്ലേ, അത് ഇതിന് ഡിമാൻഡില്ല. വരിക്കച്ചക്കയാണെങ്കിൽ ആൾക്കാർ വാങ്ങി കൊണ്ടുപോയി വല്ല ചക്ക പുഴുക്കുണ്ടാക്കി അല്ലെങ്കിൽ ചക്ക അവിയലുണ്ടാക്കി എരിശേരി വയ്ക്കും. അതും അല്ലെങ്കിൽ അത് പഴുപ്പിച്ച് അതുകൊണ്ട് ചക്കപ്രദം ഉണ്ടാക്കി അല്ലെങ്കിൽ ചക്കച്ചുള പഴുപ്പിച്ച് തിന്നിയൊക്കെ ചെയ്യും. ഈ കൂഴച്ചക്കയ്ക്ക് ഡിമാൻഡില്ല. അത് കറി വെക്കാൻ കൊള്ളാം എന്നല്ലാതെ പഴുത്താൽ പിന്നെ ആരും ഉപകാരമില്ല. അപ്പോൾ കൂഴച്ചക്ക പഴുത്ത് കഴിഞ്ഞാൽ ആരും വാങ്ങിക്കില്ല. അത് അവിടെ നിന്ന് കാക്ക കൊത്തും. കാക്ക കൊത്തിക്കഴിഞ്ഞ് പിന്നെ അണ്ണാൻ തുരക്കും. അണ്ണാൻ തുറന്നു കഴിഞ്ഞ് അതിന് മഴ പെയ്ത് വെള്ളം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങും. അങ്ങനെ ഈ പഴുപ്പളച്ചക്ക അഥവാ വരിക്കച്ചക്ക അല്ല കുഴച്ചക്ക അവിടെ നിന്ന് ബ്ലൂം എന്ന് പറഞ്ഞ് താഴത്തേക്ക് വീഴും. താഴത്ത് കിടന്ന് ഈച്ചിറങ്ങും. ഏതാണ്ട് ആ നിലയിലെത്തിയിട്ടുണ്ട് നമ്മുടെ ബിന്ദു ടീച്ചറുടെ ഭരണകാലത്ത് ഉന്നത വിദ്യാഭ്യാസവും. അപ്പോൾ അത് ഏതാണ്ട് കാക്ക കൊത്തി അണ്ണാൻ തുറന്ന് ഇപ്പം താഴത്ത് ബ്ലൂം എന്ന് പറഞ്ഞ് വീഴുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ടീച്ചർ രാജിവെക്കരുത്. സതീശനും മറ്റുമൊക്കെ പലതും പറയും. കെ എസ് യുക്കാർ പല സമരവും നടത്തും. എൻ്റെ വിനീതമായ അഭ്യർത്ഥന, പൊന്ന് ടീച്ചറെ രാജിവെക്കരുത്. ടീച്ചർ അവിടെ തന്നെ ഇരിക്കണം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം ഇനിയും നാറ്റിക്കണം. അങ്ങനെ നാറ്റിച്ച് നാറ്റിച്ച് അത് ഒരു പരുവത്തിലാക്കിയെടുക്കും. ടീച്ചർക്ക് മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ട് ടീച്ചർ ഒരു കാരണവശാലും രാജിവെക്കരുത്, രാജിവെക്കരുത്. നന്ദി, സ്നേഹം. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.